ഒരു പെണ്ണിന്റെ ഫോട്ടോ ഏതെങ്കിലും മഞ്ഞ പെണ്ണുങ്ങളുടെ മലേഷ്യയിലെങ്ങാനും ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് ഇവിടെ കിടക്കുന്ന മനുഷ്യന്മാർ ഞരമ്പ് രോഗികൾ മുഴുവനും എടുത്ത് പരസ്പരം പാസ് ചെയ്തിരിക്കാൻ ജീവിച്ചിരിക്കുന്ന ഒരു പെണ്ണിനെ കുറിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയ മനുഷ്യന്മാർ മുഴുവനും ഫോട്ടോ എടുത്ത് വിട്ടിരിക്കാൻ, എന്നിട്ടത് കണ്ട് നീ രസിച്ചില്ലേ, നിന്റെ കണ്ണുകൊണ്ട് ചെയ്ത് ആ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങിക്കോ, ഒരു വീടിന്റെ ഉള്ളിലേക്ക് നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഷറാണ്. നിന്റെ സ്ക്രീനിൽ നീ ഒരാളെയും പേടിക്കാതെ എമ്പാടും നോക്കി ആസ്വദിച്ചതെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തു മടങ്ങിക്കോ മുഅ്മിനെ, ഗുരുതരമായ തെറ്റാണ് നീ ചെയ്തത്. വൽഐനാനി തസ്നിയാനി, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. കണ്ണിന്റെ വ്യഭിചാരം നിന്റെ നോട്ടമാണ് എന്ന് വിശുദ്ധ റസൂലുള്ളാഹ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളിൽ ആരാണ് ഇവിടെ വ്യഭിചരിക്കാത്തവർ ഞാൻ ചോദിക്കട്ടെ? കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം നടക്കാത്തത് ആർക്ക്? കാതുകൊണ്ടുള്ള വ്യഭിചാരം നടക്കാത്തത് ആർക്ക്? എന്താ ന്യൂസുകളൊക്കെ, എന്താ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? മോശമായ പദപ്രയോഗങ്ങൾ, വ്യഭിചാരത്തിന്റെ പച്ചയായ കഥകൾ, ജീവിതത്തിന്റെ സ്വകാര്യതകളെ സംബന്ധിച്ചുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ നടക്കുമ്പോ മുസ്ലിമേ നമുക്കിത് പാടില്ല, മുസ്ലിമേ ഇത് ഏറ്റെടുക്കാനോ ഫോർവേഡ് ചെയ്യാനോ ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കാനോ ഗ്രൂപ്പ് ടെക്സ്റ്റ് ചെയ്യാനോ നിനക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഒരു മുസ്ലിമിന്റെ സ്വകാര്യതയിലേക്ക് കടക്കണമെങ്കിൽ പോലും അവന്റെ വീടിന്റെ വാതിലിലൂടെ വന്ന് സമ്മതം ചോദിക്കാതെ പാടില്ലെന്ന് പറഞ്ഞ് ശരാണിത്. എന്നിട്ട് നമ്മുടെ സ്ക്രീനുകളിൽ ഇഷ്ടം പോലെ കാണുകയോ നാം കാണുന്ന സീരിയലുകളിൽ സിനിമകളിൽ ഈ ആഭാസമല്ലേ കാണുന്നത്? ഇതൊക്കെ നിസ്സാരമാക്കി തള്ളാൻ പറ്റുമോ? ഒരു മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് ദുഹർ നിസ്കരിച്ചു, പിന്നെ അസർ, പിന്നെ മഗ്‌രിബ്, പിന്നെ ഇശ. നിന്റെ കണ്ണുകൊണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾ എത്രയാണ്? നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച തെറ്റുകൾ എത്രയാണ്? ഈ തെറ്റുകളൊക്കെ പൊറുപ്പിക്കാനായിട്ടുണ്ടോ നിന്റെ അഞ്ചു നേരത്തെ നിസ്കാരം? ആലോചിച്ചു നോക്കി. മിനിങ്ങൾ കുല്ലിൽ മുഅ്മിനീന യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മാൻ പറഞ്ഞു അല്ലാഹു. ആണും പെണ്ണും കണ്ണു ചിമ്മിക്കോ, അന്യ ആളുകളെ കാണേണ്ടി വരുമ്പോ കണ്ണു ചിമ്മിക്കോ. ഇതാ നമ്മൾ പറഞ്ഞത്, 30 വർഷമായി മഹാനായ ഹാത്തമുൽ അസമ്മിന്റെ വീട്ടിലേക്ക് പോയ ഷഖീഖുൽ ബൽഖി 30 കൊല്ലമായി അറിഞ്ഞിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്ന്. പക്ഷെ ഒരു ശിഷ്യനാ പറഞ്ഞത്, പെണ്ണുങ്ങൾ വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ശരിയായില്ലല്ലോ ഉസ്താദേ. അത് പറയാ, ഞാനത് അറിഞ്ഞിട്ടില്ലല്ലോ, ആണോ പെണ്ണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഈ മഹാനുഭാവന്റെ ഹാത്തമുല്ലസമ്മിന്റെ വീട്ടിലേക്ക് 30 വർഷമായി കടന്നു വന്ന മഹാനായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു അന്നൊരിക്ക വീടിന്റെ വാതിൽ മുട്ടുമ്പോ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഹാത്തമുല്ലസമ്മ ചോദിച്ചു വീട്ടുകാരോട്, ആ വാതിലൊന്ന് തുറന്നു നോക്കി, ആരാണ് അവിടെ വന്നതെന്ന്, ആരാണ് വന്നതെന്ന് നോക്കി, ഒന്ന് വാതിലൊക്കെ നോക്കി, ആരാ വന്നത്? വീട്ടുകാര് വാതിലിന്റെ പഴുതിലൂടെ നോക്കുമ്പോൾ അത് മഹാനായ ഷഖീഖുൽ ബൽഖിയാണ്. അവര് പറഞ്ഞു, നിങ്ങളുടെ കണ്ണു കാണാത്ത അന്ധനായ സുഹൃത്തില്ലേ, ആ സുഹൃത്താണ് ആ വന്നത്. 30 വർഷമായി വീട്ടിൽ വരുന്നൊരു സുഹൃത്തിനെ കുറിച്ച് വീട്ടുകാര് മനസ്സിലാക്കിയത് കണ്ണു കാണാത്ത ആൾ. എന്തേ, വീട്ടിന്റെ പെണ്ണുങ്ങളോട് അവൻ സംസാരിച്ചിട്ടില്ല, വീട്ടിലെ പെണ്ണുങ്ങളോട് അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല. മഹാനായ ഷഖീഖുൽ ബൽഖി, മുഅ്മിനീങ്ങൾ ഇങ്ങനെയാണ്. വീട്ടുകാര് വിചാരിച്ചു കണ്ണു കാണാത്ത ആളാണെന്ന്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നടന്നു പോകുന്ന ഘട്ടമുണ്ടായപ്പോ അവിടെ താഴേക്ക് നോക്കി കണ്ണു ചിമ്മി നടന്നിട്ട് കാണുന്നവര് വിചാരിച്ചു അന്ധനാണെന്ന്. ഫസ്താദു, അവർ അള്ളാഹനോട് കാവൽ ചോദിച്ചു, മിനൽ അമാ, റബ്ബേ ഒരു കണ്ണു പൊട്ടനെ നീ ഉണ്ടാക്കിയ പോലെ ഞങ്ങളുടെ കണ്ണുകളെ പൊട്ടിച്ചു കളയല്ല റബ്ബേ. അത് കണ്ണു പൊട്ടനായിരുന്നില്ല, അത് അല്ലാഹു മഈ, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ നോക്കുന്നുണ്ട്, അവൻ എന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് വിശ്വസിച്ച ഒന്നാം നമ്പർ മുഅ്മിനായിരുന്നു അത്. കാണുന്നവർ വിചാരിച്ചു അന്ധനാണ് എന്ന്. ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ ദീൻ. നമ്മളും പറയും തഖ്വയുള്ളാ, തഖ്വല്ലാ ഇബാദല്ലാ, തഖ്വ കൊണ്ട് വസീത്ത് ചെയ്തു. നമ്മൾ എന്ത് തഖ്വയാ മനസ്സിലാക്കിയത്? എന്താ നമ്മുടെ ജീവിതത്തിലെ സൂക്ഷ്മത? എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്? മുഅ്മിനീങ്ങളോട് പറയണം, യഗുല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും.
إن الله خبير بما يصنعون നിങ്ങൾ ചെയ്യുന്നതൊക്കെ അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് അല്ലാഹു അറിയുന്നുണ്ട്. കണ്ണുകൾ ചിമ്മണം, ശരീരത്തെ സൂക്ഷിക്കണം. കണ്ണ് ചിമ്മാതെ ശരീരത്തെ സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ വാക്കുകൾ. ആദ്യം പറഞ്ഞത് വ്യഭിചരിക്കരുത് എന്നല്ല, ആദ്യം പറഞ്ഞത് കണ്ണ് ചിമ്മ, പിന്നെ പറഞ്ഞ് വ്യഭിചരിക്കല്ല. കണ്ണ് ചിമ്മാത്തവന് വ്യഭിചരിക്കാതിരിക്കാൻ പറ്റൂല. കണ്ണിലൂടെയാണ് തിന്മ ഹൃദയത്തിലേക്ക് വരുന്നത്. കണ്ണിനെ സൂക്ഷിക്കാത്തവന് അതിനപ്പുറത്തേക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. കോളേജിൽ പഠിക്കുന്ന കുട്ടി നിന്റെ സഹപാഠിയാണെന്ന് പറഞ്ഞ് നിനക്ക് വർത്തമാനം പറയാൻ പറ്റില്ല മോളെ. നീ പഠിക്കാൻ പോകുന്നത് പഠിച്ചിട്ട് വീട്ടിലേക്ക് അച്ചടക്കത്തോടെ തിരിച്ചു വന്നേക്കണം. കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ പഠിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള മറ്റു പെൺകുട്ടികളോട് നിങ്ങൾക്ക് സംസാരിക്കൽ ഹറാമാണ്. നിങ്ങൾക്കത് ഹറാമാണ്. ഗുരുതരമായ തെറ്റാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇതാരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും അങ്ങ് മനസ്സിലാക്കിക്കോ, തെറ്റാണ് നിങ്ങൾ ആ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം സ്കൂളിൽ പോയി വരുമ്പോഴേക്കും കോളേജിൽ പോയി വരുമ്പോഴേക്കും എത്ര തെറ്റുകളുടെ പാപത്തിന്റെ ഭാരവുമായിട്ടാണാവോ നമ്മൾ തിരിച്ചു വരുന്നത്. നിങ്ങളാരും ഒരന്യ പെണ്ണിന്റെ കൂടെ ഇരിക്കാൻ പാടില്ല, ഒറ്റക്കാവാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅൻ യുസാഹിമ അഹദുക്കും ഖിൻസീറൻ മുതലത്തഖൻ ബിഹമഅതിൻ ഖൈറുൽ ലഹു മിൻ അൻ യുസാഹിമ ഇംറഅത്തൻ ലാ തഹില്ലു ലഹ. അപ്പോ വിഷയങ്ങൾ അങ്ങനെയാണ്, ഗൗരവമുള്ള കാര്യം. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങ് വീടെന്ന് പറഞ്ഞ സ്വകാര്യതകളാണ്. അതുകൊണ്ട് ഒരാളുടെ ഇമെയിൽ ഹൈജാക്ക് ചെയ്യരുതെന്ന് പറയാൻ കാരണം, ഒരാളുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ അറ്റാക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ അതിൽ കയറിയിട്ട് എന്തെങ്കിലും അതിനെ ഫ്രോഡായി ഉപയോഗിക്കരുത്. ഒരു മനുഷ്യന്റെ സ്വകാര്യതകളാണ്. സ്വകാര്യതകൾ ഒരു മനുഷ്യന്റെ പെർമിഷനില്ലാതെ കടക്കാൻ പാടില്ല. ഇന്നാകെ സ്വകാര്യതകൾ മുറിച്ചു കടക്കുന്ന കാലമാണ്. ഒരു മനുഷ്യന്റെ ഐബ നോക്കി നടക്കുന്നത്, എത്ര നല്ല കാര്യം പറഞ്ഞിട്ടുണ്ടാവും, എന്നാലൊരു കുഴപ്പം പറഞ്ഞിട്ടില്ലല്ലോ, അല്ല സങ്കടം. ഒരു കുഴപ്പം കിട്ടാൻ നമ്മൾ ആലോചിച്ച് നടക്കുന്നത്, എത്രയോ നന്മ ചെയ്യുന്ന മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ച് ആദ്യങ്ങട്ട് സെലിബ്രേറ്റ് ചെയ്യാം. മുസ്ലിമീങ്ങൾ ചെയ്തുകൂടാ. അബൂജഹലിന്റെ മാന്യതയെങ്കിലും മുസ്ലിമീങ്ങൾക്ക് വേണമെന്നാ പറയാം. അബൂജഹലിന്റെ മാന്യത, അബൂജഹലിന് മാന്യത ഉണ്ടായിട്ടുണ്ടോ നമ്മൾ ആലോചിക്കുക അല്ലേ. അബൂജഹൽ ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ സമൂഹം കണ്ട ഫിർഔനാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ അംറു ഇബ്നു ഹിഷാം. അബൂജഹല് ബദ്രയുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശത്രു, അയാളുടെ മാന്യത മിനിമം അത്രയെങ്കിലും നമ്മൾ മുസ്ലിമുകൾക്ക് വേണമെന്ന്. നോൺ മുസ്ലിങ്ങളൊന്നും കേൾക്കേണ്ടതൊന്നും ഈ പറയണത്. നമ്മൾ നമ്മളെ തന്നെ പല്ലുകുത്തി വണക്കുകയാണ് ഇപ്പോൾ. പക്ഷെ നമ്മൾ തെറ്റമ്മ തിരുത്തണ്ടേ? തെറ്റ് നമ്മളൊക്കെ മലക്കളെന്ന് വിചാരിച്ച് നടക്കുക, തെറ്റുണ്ടാവും, തെറ്റ് തിരുത്തണം. സംഘടനകൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കമ്മിറ്റിക്കും ഒക്കെ തെറ്റ് പറ്റിയേക്കും, തെറ്റ് തിരുത്താനുള്ളതല്ലേ. അല്ലെങ്കിൽ മലക്കളെ പിടിച്ചാക്കൂല കമ്മിറ്റിക്കാരാക്കിയിട്ട് തെറ്റ് ചെയ്യാത്തവരെ. അതല്ലതല്ല, നമ്മൾ തെറ്റ് തിരുത്തണം, മനസ്സിലാക്കണം, പ്രക്ഷാപിക്കണം. അബൂജഹലിന് ഒരു മാന്യത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, അള്ളാഹുവിന്റെ റസൂലിനെ വധിക്കണം എന്ന ആ മിഷന് നേതൃത്വം കൊടുത്ത ആളാ അബൂജഹൽ. ഏഴ് ചെറുപ്പക്കാരെ നിർത്തിയില്ലേ റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ ചുറ്റും ഹിജ്റ പോകുന്ന നേരത്ത്? നബി തങ്ങൾ പുറത്തിറങ്ങി വരുമ്പോ നബി തങ്ങളെ ചാടി കൊല്ലണം, ഇതാണ് ആ കഥ. ഞാൻ അതിലേക്കല്ല പോകുന്നത്. നബി തങ്ങൾ രക്ഷപ്പെട്ടു. സൂറത്ത് യാസീൻ ഓതി ആളുകളുടെ മുമ്പിലേക്ക് മണലെറിഞ്ഞു. ഫഹുഷൈനാഹും ഫഹും ലാ യുബ്സിറൂൻ, അവർക്ക് കണ്ണ് കണ്ടില്ല. കണ്ണൊക്കെ തിരുമ്മണ നേരത്ത് നബി തങ്ങൾ കൂളായിട്ട് വീട്ടിൽ ഇറങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാഹനം റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്, വാഹനത്തിൽ കയറിപ്പോയി. മക്കയില് പ്രശ്നമായില്ലേ? അബൂജഹലിന്റെ പിന്നാലെ കൂടിയിലെ മനുഷ്യന്മാർ മുഴുവനും. അബൂജഹൽ, നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി. അഹമ്മദ് നബി രക്ഷപ്പെടാൻ കാരണം നിങ്ങളാണ്. എന്ത്, നമ്മൾ ചെറുപ്പക്കാരെ നിർത്തിയില്ലേ, അവർക്ക് ചെയ്യാൻ പറ്റേ? എല്ലാ അനുയായികളും മദീനയിലേക്ക് പോയി കഴിഞ്ഞതിന്റെ ശേഷം അലി എന്നവരും സിദ്ദീഖ് എന്നവരും മുഹമ്മദ് റസൂലുള്ളാ ഇവരല്ലാതെ മറ്റാരും മക്കയിൽ ബാക്കിയില്ലല്ലോ. നമ്മള് മക്കാരായിരക്കണക്കിന് ആളുകൾ ഉണ്ടായിട്ട് ഈ മൂന്ന് പേരെ നമുക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നാണെന്നല്ലേ ഇതിനർത്ഥം? അബൂജഹലി പിന്നെയും പറഞ്ഞു, മുഹമ്മദ് നബി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഉണരുന്നവരെ കാത്തിരുന്ന് കിട്ടിയില്ലല്ലോ. ഏ അബൂജഹൽ, ഉണരുന്നവരെ കാത്തിരിക്കാണോ വേണ്ടിയിരുന്നത്? ആ വീട്ടിലേക്ക് രാത്രിക്ക് രാത്രി ഇരച്ചു കയറി ചെന്ന് മുഹമ്മദ് നബി ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന തലവരുണ്ടായിരുന്നു, നിങ്ങൾ അത് ചെയ്തില്ലല്ലോ. ഉണരാൻ വരെ കാത്തിരുന്നല്ലേ, എന്റെ വീടിന്റെ ഉള്ളിക്കാരി പിടിച്ചുകൊണ്ടുവന്നുണ്ടായിരുന്നു. ആര് ചോദിച്ചു? ശത്രുക്കൾ. അന്നേരത്തെ അബൂജഹൽ കൊടുത്തൊരു മറുപടി ഉണ്ട്, ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്.
അബൂജഹൽ എന്താ പറഞ്ഞോ, വതഖൂലൽ അറബ്, എന്നിട്ട് വേണം അറബികൾ എന്നെ പറ്റി പറയാൻ. വരും കാലക്കാർ അറബികളുടെ ചരിത്രം പറയുമ്പോ അംറുബ്നു ഹിഷാം മുഹമ്മദ് നബിയുടെ വീട്ടിലേക്ക് കയറിയ ആ ഒരു സംഭവം ഞാൻ നടത്തുന്ന ആളുകളെ അറബികൾ എന്താ എന്നെ പറ്റി പറയാ, എന്നിട്ട് എന്നെ പറ്റി ചരിത്രം പറയണമല്ലേ. അബൂജഹൽ മുഹമ്മദ് നബിയുടെ വീടിന്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയെന്നും അവിടുത്തെ പെൺകുട്ടികളെ പേടിപ്പിച്ചുവെന്നും എന്നെ പറ്റി ആളുകൾ ചീത്ത പറയാൻ വേണ്ടിയോ? ഞാനത് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്, അബൂജഹലായി പറഞ്ഞതേ. ഒരു മനുഷ്യന്റെ വീടിന്റെ സ്വകാര്യത ഞാൻ പിച്ചി ചീന്തി. ഹത്തക അംറു ഇബ്നു ഹിഷാമിൻ ഹുർമത ബൈത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു, നബി തങ്ങളുടെ വീടിന്റെ ഹുർമത ഞാൻ അങ്ങ് നശിപ്പിച്ച്, വറവഅ ബനാതിഹി, നബിയുടെ പെൺമക്കളൊക്കെ പേടിപ്പിച്ചു എന്ന് ഞാൻ പറയണല്ലേ എന്നെ പറ്റി ആളുകൾ, ഞാനത് ചെയ്യൂല. അംറു ഇബ്നു ഹിഷാമിന് മാന്യത ഉണ്ട്. ഈ മാന്യത നമ്മൾ ചില ആൾക്കാർക്ക് ഇല്ലാത്തത്. ക്ലിപ്പ് ഉണ്ടാക്കി നടക്കുക, മനുഷ്യന്മാരെ വിത്തനുണ്ടാക്കാൻ, സ്വകാര്യതകൾ അന്വേഷിച്ച് നടക്കുക, സമൂഹത്തിലെ മോശപ്പെട്ടത് മാത്രം എടുത്തിട്ട് എന്തോ ഒരു ഫോട്ടോഷോപ്പോ മൂവി മേക്കറോ പഠിച്ചിട്ട് അവൻ നടക്കുകയാണ് ലോകാലോകം മുഴുവനും ഫിത്ന പരത്താൻ. ആർക്ക് വേണമടോ ഇത്? നീ ചെയ്യുന്ന ഈ പ്രവർത്തനത്തിന്റെ അനന്തര ഫലം ആയിരക്കണക്കിന് ആളുകൾ ഇത് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അതിന്റെ ഒക്കെ കുറ്റം നിന്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഖിയാമത്ത് നാളെ വരെ ഫോർവേഡ് ചെയ്ത് പോകുന്ന പോക്കുകൾ നിന്റെ അക്കൗണ്ടിലേക്കാണ്. അതിന്റെ ശിക്ഷകൾ മനസ്സിലാക്കണം. പഴയ കാലത്തെ പോലെയല്ല ഇന്നത്തെ കാലം. തെറ്റുകളും കൂടി വരിക. ഒറ്റ പോസ്റ്റിംഗ് മതി, എത്ര വ്യൂസ്, എത്ര ലൈക്കോ ഡിസ്ലൈക്കോ, നിനക്കതിന്റെ ശിക്ഷയും കൂലിയും. നന്മയും നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. മനുഷ്യന്റെ സ്വകാര്യതകൾ പിച്ചിച്ചീന്തല്ലേ. കണ്ണുകളെ നിങ്ങൾ സൂക്ഷിക്കണേ. ഇയ്യാക്കും, നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് കയറി ചെല്ലരുത്, അന്യ പെണ്ണുങ്ങളിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത്. ഫഖാല, ഒരാൾ ചോദിച്ചു, നബിയേ, അറായിച്ചൽ ഹംവാ, ഭർത്താവിന്റെ അനിയനോ ജ്യേഷ്ഠനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ നബിയേ. എങ്ങനെ? ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചിട്ടുണ്ട്, വീട്ടിൽ അനുജനുണ്ട്, ജ്യേഷ്ഠനുണ്ട്, നടുവിലെ ജ്യേഷ്ഠന്റെ അല്ലെങ്കിൽ ഇളയ അനിയന്റെ ഭാര്യ വീട്ടിലുണ്ടായിരിക്കെ ആ വീട്ടിൽ പ്രായപൂർത്തി എത്തിയ മറ്റു ആണുങ്ങളോ പുരുഷന്മാരോ ഉണ്ടായിരിക്കുമ്പോ ജ്യേഷ്ഠന്റെ ഭാര്യയെ അനിയന്നെ കാണൽ ജായിസല്ല, ഹറാമാണ് നോക്കൽ. മനസ്സിലാക്കിയിട്ടുണ്ടോ? ജ്യേഷ്ഠന്റെ ഭാര്യയെ അനിയന്നെ കാണലോ, അനിയന്റെ ഭാര്യയെ ജ്യേഷ്ഠൻ കാണുന്നതോ ഹറാമാണ്, കുറ്റകരമാണ് അല്ലേ? പിന്നെങ്ങനെയാണ് അനിയും പുരിയാപ്പിളന്റെ കൂടെ പെണ്ണിനെ നീ പറഞ്ഞയക്കുന്നത്? ജ്യേഷ്ഠൻ പുരിയാപ്പിളന്റെ കൂടെ ബൈക്കിലിരുത്തി പറഞ്ഞയച്ചത് ഹറാമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ലാ യുസാഹി മഅഹദുക്കും ഖിൻസീറൻ മുതലത്തിഖൻ ബിഹമഅതിൻ ഖൈറുൻ ലഹു മിൻ അൻ യുസാഹി മംറഅതൻ ലാ തഹില്ലു ലഹ്. തനിക്ക് ഹലാലല്ലാത്തൊരു പെണ്ണിനോട് തോളുകൊണ്ട് ഉരസി നടക്കുന്നതിനേക്കാളും നല്ലത് നാറുന്ന ചളിയിൽ മുങ്ങിക്കുളിച്ച ഒരു പന്നിയെ പോയി ഉരതലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയ്യാകും വൽ ഖൽവ, നിങ്ങൾ ഒറ്റക്കാവരുത് ഒരു അന്യ പെണ്ണിന്റെ കൂടെ. ഇതൊക്കെ ചെയ്യാത്തതിന്റെ ഫലം നമ്മുടെ വീടിന്റെ ഉള്ളറകളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എത്രയോ വ്യഭിചാരത്തിന്റെ കഥകൾ നടന്നത് ഈ ഹദീസുകൾ പാലിക്കാത്തതിന്റെ പേരിലല്ലേ അല്ലേ? അല്ലേ, അതുകൊണ്ടല്ലേ ഇതൊക്കെ നടന്നത്. കാണാൻ പറ്റുന്നവർ ആരൊക്കെയാണ്, ആരോടൊക്കെയാണ് സംസാരിക്കാൻ പറ്റുക? എന്താ ഫുഖാ പഠിപ്പിക്കുന്നത്? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ ആണായ ഒരു ഉസ്താദ് ഒറ്റക്കൊരു ക്ലാസ് റൂമിൽ ആരാരുമില്ലാതെ ഒറ്റക്കിരിക്കുന്ന ഇരുത്തം ഹറാമാണ്, ഖൽവത്ത് ഹറാമാണ്. ഖുർആൻ പഠിപ്പിക്കല്ലേ? ആയിക്കോട്ടെ, ഇത് മനുഷ്യനല്ലേ, ഉസ്താദും മനുഷ്യനല്ലേ, ഈ പെണ്ണും മനുഷ്യനല്ലേ. മാ ഖല റജുലും ബിബ്രഅതിൻ ഇല്ലാ വകാന സാലിസുഹുമ ശൈത്താൻ, ഒരന്യ പെണ്ണിന്റെ കൂടെ ഒരന്യ പുരുഷനായാൽ മൂന്നാമത് അവിടെ പിശാച്ച് വരുമെന്ന് റസൂലുള്ളാഹി. പറ്റില്ലല്ലോ, ഹറാമ. ഖുർആന് പോലും പഠിപ്പിക്കൽ ഹറാമാണ്. എപ്പോ? ഒരന്യ പെണ്ണിന്റെ കൂടെ ഒറ്റക്ക് അല്ലെ? ടീച്ചർ വന്ന് ട്യൂഷൻ എടുക്കുന്നുണ്ട് കുട്ടിക്ക്, ആണും പെണ്ണുമുള്ള ടീച്ചർ ആണ് സ്റ്റുഡന്റ് പെണ്ണ്, അല്ലെങ്കിൽ ടീച്ചർ പെണ്ണ് സ്റ്റുഡന്റ് ആണ്, പ്രായപൂർത്തിയായവർ ഒറ്റക്കിരിക്കുന്നത് ഹറാമാണ്, കുറ്റകരമാണ്. റൂമുകാറാ പഠിക്കല്ലേ, വിചാരിക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ, ഒന്നും സംഭവിക്കേണ്ട, നോട്ടം ഹറാമാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്.